നമസ്കാരം. SDPI നേതാവ് KS ഷാനിന്റെ കൊലപാതകത്തിൽ RSS ജില്ലാ പ്രചാരക് അറസ്റ്റിലായി. മലപ്പുറം സ്വദേശി അനീഷാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. 2 ദിവസം മുമ്പ് തന്നെ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വയലാറിൽ RSS പ്രവർത്തകൻ നന്ദുകൃഷ്ണനെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായാണ് ഷാനെ വധിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനായി മാസങ്ങളുടെ ഗൂഢാലോചനയും നടന്നു. ഷാനിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ RSS നേതാക്കൾക്ക് ആലുവ കാര്യാലയത്തിൽ ഒളിത്താവളം ഒരുക്കിയെന്നാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം. ഇതോടെ ഷാൻ കേസിൽ അറസ്റ്റിലായ എണ്ണം 15 ആയിട്ടുണ്ട്. ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട 16 പേരെയാണ് പോലീസ് പ്രതി ചേർത്തിട്ടുള്ളത്. മലപ്പുറം പൊന്നാനി കാലടി പഞ്ചായത്തിൽ 13-ാം വാർഡിൽ കുറുങ്ങാടത്ത് KV അനീഷിനെയാണ് ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP KV ബെന്നിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയ ശേഷം ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ പിടിയിലാകുമെന്ന സൂചനയും പോലീസ് നൽകുന്നുണ്ട്. ഷാൻ രഞ്ജിത്ത് വധവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉന്നതരിലേക്കും നീങ്ങുന്നുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള RSS നേതാവ് വത്സൻ തില്ലങ്കേരി ജില്ലയിലെത്തിയ അതേ ദിവസമാണ് ഷാന്റെ കൊലപാതകം നടന്നു എന്നതടക്കമുള്ള കാര്യവും പോലീസ് പരിശോധിക്കും. അറസ്റ്റിലായ RSS ജില്ലാ പ്രചാരകരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയുമുണ്ട്. ഷാൻ വധക്കേസിൽ ആദ്യം അറസ്റ്റിലായ രാജേന്ദ്രപ്രസാദും രതീഷും RSS കാര്യാലയത്തിൽ ജില്ലാ പ്രചാരകന്റെ മുറിയിൽ നടന്ന ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഉന്നത RSS നേതാക്കൾ അറിഞ്ഞുള്ള ആസൂത്രണത്തിന് നേതൃത്വം നൽകിയത് ആലപ്പുഴ ജില്ലാ പ്രചാരക് ശ്രീനാഥാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിലെ ഒരു കൊലക്കേസിൽ പ്രതിയും സ്വകൊല്ലം സ്വദേശിയുമായ ഇയാൾ ഒളിവിലാണ്. ആലപ്പുഴ തുണ്ടംകുളങ്ങരയിലെ RSS കാര്യാലയത്തിലെ ശ്രീനാഥിന്റെ മുറിയിലാണ് ഗൂഢാലോചന നടന്നതും പദ്ധതി അന്തിമമായി രൂപപ്പെടുത്തി കൊലപാതകം നടത്തിയതും. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ കണ്ടെത്തുന്നതിനൊപ്പം രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിലും ആസൂത്രണത്തിലും പങ്കാളികളായവരെയും കണ്ടെത്താനാണ് നീക്കം. കൃത്യത്തിൽ പങ്കെടുത്തവരും ഇവർക്ക് സഹായം നൽകിയവരെയും പിടികൂടാൻ പഴുതടച്ച അന്വേഷണമാണ് നടത്തുന്നത്. December 18 രാത്രി 7:30 മണ്ണഞ്ചേരി പൊന്നാട് റോഡിൽ കുപ്പേഴം ജംഗ്ഷനിലാണ് വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്ന SDPI നേതാവ് അഡ്വക്കേറ്റ് KS ഷാനെ പിന്നിൽ നിന്നെത്തിയ കാർ ഇടിച്ചു വീഴ്ത്തിയ ശേഷം 5-അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. 2 മാസം മുമ്പ് തന്നെ കൊലപാതകം ആസൂത്രണം ചെയ്തിരുന്നു. വയലാറിൽ RSS പ്രവർത്തകൻ നന്ദുകൃഷ്ണ കൊല്ലപ്പെട്ടതിന്റെ പ്രതികാരമായിട്ടാണ് ഷാനെ കൊലപ്പെടുത്തിയതെന്നും കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. RSS ജില്ലാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഈ മാസം 15 ഏറ്റവും ഒടുവിൽ ഗൂഢാലോചന നടത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 18 രാത്രിയാണ് ഷാനെ കാറിലെത്തിയ 5-അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിനു പിന്നാലെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ വീട്ടിലേക്ക് ഇരച്ചു കയറി അക്രമി സംഘം BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസിനെയും വെട്ടിക്കൊന്നിരുന്നു. രഞ്ജിത്ത് കൊലക്കേസിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളെ പോലീസ് ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവർ സംസ്ഥാനം വിട്ടെന്ന് പോലീസ് പറയുന്നു. അക്രമി സംഘത്തെ സജ്ജമാക്കിയത് ശ്രീനാഥിന്റെ നേതൃത്വത്തിൽ രാജേന്ദ്രപ്രസാദും കൊച്ചുകുട്ടൻ എന്ന രതീഷും ചേർന്നാണ്. ഷാനിനെ വെട്ടിയ ശേഷം ചേർത്തല അരിപ്പറമ്പ് പുല്ലംകുളത്തിന് സമീപമാണ് സംഘം ആദ്യം എത്തിയത്. ഇവിടെ വിജന പ്രദേശത്ത് 5 വടിവാൾ ഉപേക്ഷിക്കുകയും അക്രമി സംഘത്തിലെ 4 പേർ ഇവിടെ ഇറങ്ങുകയും ചെയ്തു. കൊലപാതകത്തിന് ഉപയോഗിച്ച കാർ ഓടിച്ചിരുന്ന വിഷ്ണു കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിന് വടക്ക് അന്നപുരയിൽ വാഹനം ഉപേക്ഷിച്ചിരുന്നു. ഇവിടെ നിന്ന് വിഷ്ണു ഒഴികെ പ്രതികളെ സേവാഭാരതിയുടെ ആംബുലൻസിൽ ഇപ്പോൾ റിമാൻഡിലുള്ള പ്രതി അഖിൽ ചേർത്തലയിലെ RSS കാര്യാലയത്തിൽ എത്തിച്ചു. വിഷ്ണു മറ്റൊരു ബൈക്കിലും എത്തി. പിന്നീടാണ് പല ഭാഗത്തായി ഒളിവിൽ പോയത്.